എൻ്റെ പേര് രവി, ഫുൾ നെയിം രവിവർമ്മ. രവിവർമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാനൊരു ചിത്രം വരക്കാരനാണെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. സോ വർമ്മയെ കട്ട് ചെയ്ത് രവി മാത്രം, ആ പേരാണ് എനിക്കിഷ്ടം. ഐ ലൈക്ക് ദിസ്. എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം ഫ്രാൻസിലാണ്. എൻ്റെ വീട് പരമ്പരാഗത സ്വത്താണ്, ജമീൻ. ഈ വീട് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ച് ഡിസൈൻ ചെയ്ത് ഫ്രാൻസിൽ നിന്ന് പ്ലാൻ അയച്ചു കൊടുത്ത് പണിയിച്ച വീടാണ്. പക്ഷെ എൻ്റെ അച്ഛനെ വീട്ടിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല. ഇനി അത് ഒരിക്കലും സംഭവിക്കില്ല. ഐ മിസ് യു ഡാഡ്. ഓക്കെ ഓക്കെ, ഞാൻ വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞെന്നാ തോന്നുന്നത്. നിങ്ങളെ പരിചയപ്പെട്ടിരിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ഇവളാണ് എന്റെ വൈഫ് സ്വപ്ന. ഹായ്. ഫുൾ നെയിം സ്വപ്ന സുന്ദരി, പക്ഷെ അങ്ങനെ വിളിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ സ്വപ്ന എന്ന് വിളിക്കാറ്. ഇവളുടെ സ്വന്തം വീട് ബാംഗ്ലൂരാണ്. കർണാടകയിൽ നിന്ന് വേറൊന്നും കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ പറ്റി. രവി, എന്റെ അച്ഛന്റെ ചിതാഭസ്മ കടലിൽ കലക്കേണ്ടതാ, ഉടനെ കന്യാകുമാരിക്ക് പോകണം, വേഗം അറേഞ്ച് ചെയ്യ. ഷുവർ ഡാർലിംഗ്. ഈ കോമാരി എന്ത് പേരാണെന്നല്ലേ, ഇവിടെ ഒറിജിനൽ പെരുക്കുമാരിന്ന. പോണ്ടിച്ചേരിയിലെ ഒരു ഫോറിൻ ഫാമിലിയുടെ കൂടെ 10 വർഷം കുക്കായി ജോലി ചെയ്തു. അവര് കുമാരിയെ കോമാരിന്ന് വിളിച്ച് ആ പേര് ഇഷ്ടപ്പെട്ട് തന്റെ പേര് കോമാരെന്നാക്കിയിരിക്കുക. ഇവള് ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഫോളോ ചെയ്യുന്നത് ഫ്രഞ്ച് സ്റ്റൈലാ. അവളുടെ ഡ്രസ് ഉണ്ടല്ലേ, ഞാൻ ചോദിച്ചത് ഫിഷ് അല്ലേ? ഞാൻ കടയിൽ നെയ്മീനാണല്ലോ വാങ്ങിച്ചത്, ഇതെങ്ങനെ മാറിയത്? എങ്ങനെ മാറിയെന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? ചെലപ്പോ കടയിൽ നിന്ന് പാർസൽ മാറിയതാവും. ഇങ്ങനെയാണോ പണിയെടുക്കുന്നത്? നോക്കിക്കെല്ലാം കരിഞ്ഞോണ്ടിരുന്നു, ശരീരം ചെയ്ത് നിന്നിട്ടല്ലേ. മര്യാദക്ക് ഞാൻ അവിടെ പണിയെടുത്തോണ്ടിരുന്നതാ. ദേ, വെറുതെ എതിർത്ത് സംസാരിക്കാൻ നിന്നിട്ടല്ലോ, പിടിച്ച് പുറത്താക്കും ഞാൻ. പിന്നെ ആളുകൾ അവരുടെ മാതൃഭാഷ മറന്നാലോ, ദേഷ്യം വരുമ്പോ തനിയെ വരുന്നത് കേട്ടില്ലേ. എന്റെ ഏന, ഇവിടെ വഴിക്കിടാനായിട്ട് അമ്മായിയമ്മയില്ല, അപ്പൊ ഇവിടെടുത്ത് വന്ന് വഴിക്കിട്ടാൻ രസമുള്ളൂ. ഉറക്കം എനിക്ക് വരില്ല, വരില്ല. എനിക്ക് ടയർഡാ, ഇന്ന് ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങണം. സ്വപ്ന, സഹിക്കാൻ പറ്റുന്നില്ല. രവി, രവി ദാ വരുന്നു. എന്തിനാ ഇങ്ങനെ രാവിലെ വെള്ളം വെക്കുന്നേ? ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, രാവിലെ ഇവിടെ വന്ന് കിടക്കുക. എന്താ റൂം എന്ന് അവളുടെ ഡ്രസ്സൊക്കെ ഇവിടെ വന്നേ? ഞാൻ എങ്ങനെ അറിയാനാ, ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നേ. ഇനി കള്ളന്മാരാരെങ്കിലും ആയിരിക്കോ? വീടൊക്കെ ക്ലോസ് ചെയ്തിരിക്കല്ലേ, പിന്നെ എങ്ങനെ കള്ളനകത്ത് കയറുക? അങ്ങനെ വന്നാ തന്നെ ഗോൾഡൊക്കെ എടുത്തിട്ട് പോകുന്നു, പിന്നെ എങ്ങനെ എന്റെ ഡ്രസ് എടുത്തിട്ട് പോവാ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു, നിങ്ങൾക്ക് മാത്രം എന്തോ ഒരു ഗുഡ് മോർണിംഗ്. എനിക്കിപ്പോ മുഴുവൻ സംശയം ഇവളോട് തന്നെയാ. ഏയ്, അവൾ അങ്ങനത്തെ പെണ്ണൊന്നുമല്ല. എന്നെ കുറിച്ച് എനിക്കറിയില്ലേ, പെണ്ണെന്ന് കണ്ടാ തന്നെ വെള്ളം ഒഴുകുമായിരുന്നു. എന്താ സാറേ, പ്രോബ്ലം വല്ലതാണോ? ഹലോ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലം കാണും. നീ ആരാ? നീ നിന്റെ ജോലി നോക്കിയാ മതി. ഹേയ്, എന്തിനാ അവളെ വെറുതെ ഇങ്ങനെ വഴക്ക് പറയുന്നേ? അവളെ വഴക്ക് പറയുമ്പോ തനിക്കെന്തിനാ ദേഷ്യം വരുന്നത്? ആദ്യം ഈ വീട് മുഴുവനും CCTV ക്യാമറ ഫിറ്റ് ചെയ്യണം, എന്നിട്ട് ഇതിനകത്ത് ഏതാ കള്ളം വരുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. ഒന്ന് പോടി.
എന്നിട്ടോ? ഈ ഭാഗത്ത് ഫിറ്റ് ചെയ്താ മതി. നോക്കി പതുക്കെ. ഡാർലിംഗ്, സ്കൂട്ടർ എവിടെ നിന്നെടുത്തേ? താത്താ എന്നാ? ഏ, കത്തിയല്ല, ഞാൻ സ്കൂട്ടർ ആണോ ചോദിച്ചേ. വൗ, മുകളിൽ നിന്നെ നോക്കുമ്പോ അടിപൊളിയായിട്ടുണ്ടോടി. ഞാനിത് ഫിക്സ് ചെയ്തത് കറക്റ്റ് ആണെന്ന് നോക്ക്. ആ പണി മാത്രം ചെയ്താ മതി, അത്രേ ഉള്ളൂ. ഓക്കേ, ഇതൊക്കെ അവിടെ നിന്ന് കുറച്ച് ലെഫ്റ്റിലേക്ക്, അവിടെയല്ല ഇപ്പുറത്ത്, ഇതോ കുറച്ച് റൈറ്റിലേക്ക്, ഇവിടെ വെച്ചാൽ മതി. ഓക്കേ, ഓക്കേ, ആ ഓക്കേ. ഇതിന് മാത്രം ഒക്കെ പറഞ്ഞാ മതിയടി. ഓ, ഇതെന്താ? ഫാനിൽ കൂടി സി സി ക്യാമറ ഫിറ്റ് ചെയ്യുന്നല്ലോ. ഹാളിനെയും കിച്ചനെയും ഒരേ സമയം കവർ ചെയ്യുന്ന നോക്കിക്കോ. ആളെന്തായാലും കൊള്ളാം. തന്റെ തറവാട്ടിലേക്ക് വന്നപ്പോ ബ്രെയിനൊക്കെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സമ്മതിക്കുകയാണെങ്കില് കിച്ചനിലുള്ള ഗ്യാസ് സിലിണ്ടറിൽ പോലും ക്യാമറ ഫിറ്റ് ചെയ്യല്ലോ താൻ, അല്ലേ? എന്നെയാണ് ഫിക്സ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നോക്ക്. കുമാരി, ഞങ്ങൾ വീട്ടിന് പുറത്തു പോവാ, വീടൊക്കെ ഒന്ന് നോക്കിക്കോണേ. ഓക്കേ, കം ഡാർലിംഗ്. ഹായ് കുമാരി, ഹാഡ് യു ഡിന്നർ? ആ, അതെ സർ. നന്നായിട്ട് കുനിഞ്ഞു തുടക്കാം. ഞാൻ ക്യാമറയിൽ നോക്കട്ടെ. മതി. മൂന്ന കൊണ്ടില്ലേ കുശുമ്പ് പിടിച്ചവള്. ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. എന്താ ഇത്? എപ്പോ നോക്കിയാലും വഴുതനങ്ങ കറി തന്നെ ഉണ്ടാക്കുന്നേ. നാളെ വേണമെങ്കിൽ ഞാൻ പച്ചക്കായ വെച്ച് കറി ഉണ്ടാക്കി തരാം. പച്ചക്കായ കറിയൊന്നും വേണ്ട, നല്ല രുചിയുള്ള പടവലങ്ങ കറി നാളെ ഉണ്ടാക്കി തന്നാ മതി. അപ്പോ സാറേ, നിങ്ങക്കോ? എനിക്കെപ്പോഴും മുരിങ്ങക്കട ഏറ്റം മതി, അത് മാത്രം മതി. സാറേ, മുരിങ്ങക്ക മരത്തില് പ്രേതം ഉണ്ടാവുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. മുരിങ്ങക്ക കഴിച്ചാലുണ്ടല്ലോ, ഏത് പ്രേതമാണെങ്കിലും ഓടി രക്ഷപ്പെട്ടു.
തന്റെ വർത്തനം കേട്ട പ്രേതം വന്ന് കഴിച്ചിട്ട് പോകുന്ന പോലെ അതിന് വിശന്നെ കഴിച്ചിട്ട് പോട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുമ്മാ ഇരിക്കേ. വാടി സൗന്ദര്യ, നിനക്ക് വേണ്ടിയല്ല ഞാൻ കാത്തിരിക്കുന്നത്. ഇന്ന് ഞാൻ തകർക്കും. വാ ഇങ്ങ് വന്നേ, എന്റെ അടുത്തേക്ക് വന്നേ. വാ. എന്തേ രവി, വല്ല ഉത്സാഹത്തിലാണല്ലോ. ഇതെങ്ങോട്ടും നോക്കി, നന്നായിട്ട് നോക്ക്. എങ്ങനെയുണ്ട്? എന്തോ ആയത്? ഡോക്ടറിന്റെ അഡ്വൈസ് ഇല്ലാതെ നമ്മൾ ഇതൊന്നും കഴിക്കാനേ പാടില്ല. അതല്ലേ ഡെയിലി ചെയ്തോണ്ടിരിക്കുന്നത്. ഇതൊരു ഒറ്റ ദിവസത്തേക്കല്ലേ ഉള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു മൂടാ. നോ നോ പ്ലീസ്. നോ എന്ന് വെച്ചാ നോ തന്നെ. എന്റെ ചക്കരക്കൂട്ടറല്ലേ. വേണ്ട പ്ലീസ്, ഇന്നൊരു ഒറ്റ ദിവസത്തേക്ക് മതി. ഓക്കേ, ഇന്ന് മാത്രം സമ്മതിക്കൂ. താങ്ക് യു. വെയിറ്റ് 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 വെയിറ്റ്, ഈ കോസ്റ്റ്യൂം ഒന്നും ശരിയാവില്ല. പിന്നെ നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ ഉടുത്തോണ്ട് വരുവാണെങ്കിൽ നിന്നെ കാണാൻ അടിപൊളിയായിരിക്കും. ഓക്കേ. ിൽ പ്രണയം വന്ന് പൊട്ടി നിൽക്കേ, ഈ പെണ്ണിനുള്ളിൽ മിന്നൽ വന്ന് വെട്ടിച്ചെല്ല. കുഞ്ഞു കുഞ്ഞു ആശകൾ എന്നെ തിന്നും ഏകാന്തമാ. തന്നല്ല
കുഞ്ഞു കുഞ്ഞു ആശകൾ എന്നെ തിന്നും ഏകാന്തമാ. സ്വപ്നത്തിൽ വരുന്ന ഈ സുന്ദരിക്കുട്ടിയെ നിനക്ക് വേണ്ടേ? രവി, ഏ രവി, എന്തു പറ്റി? രവി, ഏ രവി, ഇനി എങ്ങാനോ ഗുളിക കഴിച്ചത് കൊണ്ട് വല്ല സൈഡ് എഫക്ട്സോ ആയോ? നോക്കിക്കളയാം. ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യണ്ടേ? പക്ഷെ ഇത് അങ്ങനെ തന്നെയുണ്ടല്ലോ. അച്ചോ, സ്ലീപ്പിംഗ് ടാബ്ലറ്റ്സ് ഞാൻ കൊടുത്തത് എല്ലാം വേസ്റ്റായി. ഷേ, രവി, എന്താ രവി ഉറക്ക അഭിനയിച്ച് എന്നെ പേടിപ്പിക്കാൻ നോക്കുവാണോ? ഉറങ്ങുവാണല്ലോ, അതെങ്ങനെയപ്പോ? സ്വപ്ന, നീ എവിടെയാ? സമയായല്ലോ. അവൾ എവിടെ പോയതാ? മുഖം കണ്ടില്ലേ, സ്വപ്നയെ പോലെ തന്നെ ഉണ്ട്. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. ഒന്നുകൂടെ ഇപ്പൊ നോക്കിക്കോ. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാ? എന്താ സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണെന്ന്? രവി, രവി, എന്താ 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 പറ്റിയേ? എന്തിനെ വെള്ളം വെക്കുന്നേ? എന്താ പറഞ്ഞേ? സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. ഇതെന്താ ഇതെന്താ പറയുന്നത്? ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ പറഞ്ഞിട്ടില്ല. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. സ്വപ്ന സുന്ദരി, നീ പാര കൂടെയാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സ്വപ്ന, ഐ ലവ് യു എന്നാ പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞേ. പറയാം. സ്വപ്ന, ഐ ലവ് യു. സ്വപ്ന, ഐ ലവ് യു. എന്തിനാ ബെഡ്റൂമിൽ ക്യാമറ? ഇവിടെ ഏത് കണ്ണിനാ വരാൻ പോകുന്നേ? ഓഫ് ചെയ്യ്, ഓഫ് ചെയ്യാൻ പറഞ്ഞില്ലേ? എന്തിനാ? ഓക്കേ, ഓഫ് ചെയ്യ്. ഗുഡ് മോർണിംഗ്, സ്വീറ്റ് ഹാർട്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇതാ കഴിക്കൂ. യാ, താങ്ക് യു. അല്ല, എന്താ നോക്കുന്നേ? നത്തിങ് ഡിയർ, ജസ്റ്റ് വാച്ചിങ്. ഇന്നലെ ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞതല്ലേ, പിന്നെ ഇതെങ്ങനെ റെക്കോർഡായി? അത് പിന്നെ എന്റെ കൈ തട്ടി ഓണായതായിരിക്കാം. സ്റ്റൂപ്പിഡ്. ഹലോ, ഹല്ലേ, എനിക്ക് അറിയല്ലോ. Thank you.
ഇപ്പൊ ചെയ്യാൻ ചെയ്യാം. എന്താ റിവൈൻഡ് ചെയ്യേ? എന്തിനാ ചെയ്യാനല്ലേ പറഞ്ഞേ? അത് കണ്ടോ? ശരിക്കും നോക്ക്. എന്ത്? അത് നോക്കണ പറഞ്ഞേ. എന്താ? ഡോർ തന്നെ ഓപ്പൺ ആവുന്നു. അതെന്താ അങ്ങനെ? അവിടെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. നീ വെറുതെ പേടിക്കുവാ. വിട്ടുതരം പറയാതിരിക്കുക. ഇത് സെൻട്രലൈസ് ചെയ്ത വീടല്ലേ? ജനലി മാത്രം കടഞ്ഞു കിടക്കുക, പിന്നെ എങ്ങനെ അകത്തോട്ട് കാറ്റ് വരിക? Something is happening here. അച്ചോ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഇവിടെ? പിണ്ണാക്കുമില്ല ഇവിടെ. നീ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നേ? മനുഷ്യന് വെറുതെ പ്രാന്താവുക. അന്നൊരു ദിവസം ഞാൻ രാത്രി കുളിക്കാൻ പോയപ്പോ ബ്ലൗസിന്റെ ചരട് താനെ അഴിഞ്ഞു. നിങ്ങളാണെന്ന് വിചാരിച്ച് നോക്കിയപ്പോ നിങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നേ? നീ ഡയറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞ് ഒന്നും കഴിക്കാതെ വെലിഞ്ഞു പോയി ഡ്രസ് ലൂസ് ആയതായിരിക്കും. ആദ്യം പോയി കണ്ണാടി നോക്ക്. എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇവിടെ. ലീവ് മീ അലോൺ പ്ലീസ്. ഓക്കേ. ഈ പെണ്ണിനെ കൊണ്ട് മിസ്സായി ഒരു ഒറ്റ തവണ കൂടെ. അതും പോയി. ഇനി ഓ അതും പോയി. ദിവസം കളിക്കുന്ന ആളല്ലേ, ഒരു ദിവസമെങ്കിലും പോയിന്റിൽ ഇട്ടിട്ടുണ്ടോ? നിന്നെ കൊണ്ട് ഇങ്ങനത്തെ കളികളൊന്നും കളിക്കാനാവില്ല. ഈ ചെറിയ കുട്ടികൾ പമ്പരം കളിക്കില്ലേ, അതിനേ പറ്റൂ. കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങനെ ഇവിടെ എന്നെ ചെറിയ കുട്ടിയുടെ റേഞ്ചിലേക്ക് എത്തിച്ചു. ഉറങ്ങാനാ പറഞ്ഞേ? ഒരു ദിവസം ഒരു ദിവസം ഞാനും റാക്കറ്റ് കാണിക്കാടി. ഡാർലിംഗ് എന്താ പറ്റിയത്? ദാ വരുന്നു. എന്താ എന്താ കാര്യം? ഞാൻ ഇവിടെ ഗ്ലാസ് വെച്ചിരുന്നു, ഇപ്പൊ അത് താഴെ വീണ് പൊട്ടിയിരിക്കുന്നു. കപ്പോ? ഒരു കപ്പല്ലേ പൊട്ടിയുള്ളൂ, പിന്നെ എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? അതല്ല രവി, ഞാൻ ഇവിടെ വെച്ച ഗ്ലാസ് ആയിരുന്നു, അതെങ്ങനെ താഴെ വീണത്? ഇവിടെ വെച്ച കപ്പ് എങ്ങനെ അവിടെ പോയി വീഴുന്നേ? നീ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിക്കണോ? അതല്ലേ താഴെ പോയത്? അല്ല രവി, ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ ഉണ്ടല്ലോ. സമാധാനിക്ക് എന്തിനാ ഇങ്ങനെ വെള്ളം വെക്കുന്നേ? വെറുതെ ആവശ്യമില്ലാതെ കറണ്ട് പോയതല്ലേ? ഇതാ നോക്ക് വന്നു. ഇതൊന്നും ഒന്നുമല്ല യൂഷ. വാതിൽ താനെ അടയുമ്പോ അത് കാച്ചാന്ന് പറയുന്നു, ഗ്ലാസ് പൊട്ടിയപ്പോ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞു. സ്വയം തലക്ക് നല്ല അടിയേക്കുമ്പോ എല്ലാ അനുഭവവും മനസ്സിലാവും. ച്ച
ശബ്ദം കേട്ടോ? ഇല്ലല്ലോ. ഇപ്പോഴോ? നീ എന്ന് ചുമ്മാ ഇരിക്കേ, കോമരി വല്ല പാത്രം കഴുകുമായിരിക്കും. പാത്രത്തിന്റെ സൗണ്ട് ഇങ്ങനെയാണോ വരുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല. എന്നെ കൊണ്ട് വയ്യ. സ്വപ്നേ, സ്വപ്നേ, നീ ഇവിടെ നിൽക്ക. ഞാൻ പറയുന്നത് കേക്ക്. ഇത് ഞങ്ങളുടെ തറവാട്ട് മുതലാ. അങ്ങനെ വിൽക്കാൻ സാധിക്കില്ല. ഞാൻ പറഞ്ഞത് അനുസരിക്കില്ല. നിർത്ത്. ഈ വീട് വിൽക്കുന്ന കാര്യം നീ എന്ത് വേണേലും പറഞ്ഞു ഞാൻ കേക്കാം. അയ്യോ, ശരിക്കും മരമണ്ടനാ നിങ്ങൾ? ഈ പ്രേതമുള്ള ഇവിടെ വിൽക്കാന്നാ പറയുന്നേ? നീയാ മന്ദബുദ്ധി. നീ തന്നെ ഇവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞു വരുത്തിയ പിന്നെ ആരേത് വാങ്ങാൻ വരിക? ഞാൻ പറയുന്നൊന്ന് കേക്ക്, പറയുന്നു കേക്ക്. നീ എന്തിനാ സ്വപ്ന ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ പ്രേതമുള്ള വീട് ഞാൻ സെയിൽ ചെയ്ത് തനിക്ക് കാണിച്ചു തരാം. ഞാൻ നോക്കിക്കോ. ചാലഞ്ച്. സ്വപ്ന, കണ്ടാൽ അറിയാത്ത കാര്യം കൊണ്ടാലേ അറിയൂ. വീട് കാണിക്കാൻ കൊണ്ടുവന്നേക്കുക ഈ കുഞ്ഞു കൊച്ചിനെ കൊണ്ട്. ഒരു പേട്ട് ചെറുക്കനെ കൊണ്ടുവന്നിട്ട് എന്തൊരു ജാടയാ. ജയ് അംബു, എന്റെ പേര് ശംഭു. എന്റെ അടുത്ത് വേണ്ട വെളുത്തിലൊക്കെ. എന്റെ മന്ത്രം കേട്ട നീയൊക്കെ മണ്ണാണ്. ഒന്ന് തിരിഞ്ഞു നിൽക്കൂ. നീ എന്താ പറഞ്ഞേ? ആ മേടിച്ചോണ്ട് പോടാ. ചെല്ല് ചെല്ല്. To May, even if I try to leave, you'll find the words to make me stay. This relationship's not the same. Tell me, boy, am I just a game? You never hold me in your arms and say you like my name.
സ്വപ്ന, സ്വപ്ന, സ്വപ്ന. ിൽത്താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. പ്രേതം നീ തന്നെ പ്രേതം. പിന്നെന്തിനാ ഈ പ്രേതത്തിന്റെ പുറങ്ങം വന്നത്? ഒന്ന് പോടി. രവി, രവി, എവിടെ വാ?
എന്താ സ്വപ്ന? രവി, രവി നീ എവിടെ ഉള്ളത്? പെട്ടെന്ന് വരാനാ പറഞ്ഞത്. യെസ്, വരൂ ആടി. ഒന്ന് വേഗം വാ. വരുന്നു. എന്തോ നാടി രാവിലെ പ്രേതത്തെ പോലെ വായിട്ടടിക്കുന്നു. ഞാൻ ഇപ്പോളെ ഇറങ്ങി വരുന്നെന്നെ, പിന്നെ എങ്ങനെ ഞാൻ അറിയാം? നീ പറഞ്ഞത് ശരിയാണല്ലോ. ഞാൻ ഒന്നും ചെയ്തില്ലെന്നേ, ഞാൻ ഇപ്പോഴല്ലേ വന്നേ. എപ്പ നോക്കില്ല എന്നെ സംശയിക്കും. എന്ത് ചെയ്താലും എനിക്കാ കുറ്റം. നീ മൂലം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നേ? കൂടുതൽ കളിക്കണ്ട, എന്റെ കയ്യിലെങ്ങനെ. ആ പ്രേത ഈ പണി എങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമുക്ക് മോണിറ്ററിലൂടെ നോക്കാം. നീ വേഗം വാ. നിക്ക്, നീ എങ്ങോട്ടേ പോകുന്നേ? പറഞ്ഞത് പണിയാവൂ. എന്റെ കാര്യം കട്ടപ്പോകാം. ആരാടാ? എടാ പ്രേതമേ, എവിടെ ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വാടാ. ഇന്ന് വരുന്നുണ്ടെങ്കി വാ, അല്ലെങ്കിൽ നാളെ കാണാം. ും സുന്ദരിതയും ചേർന്നിരുന്നാൽ തിരുവോണം ഓണം. സുന്ദര ഞാനും അയ്യോ, അമ്മായിയച്ഛന്റെ അസ്ഥി കലച്ചൻ താഴെ പോയല്ലോ. അപ്പൊ ഇത് പ്രേതത്തിന്റെ പണിയല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സ്വപ്നം നല്ല പെൺകുട്ടിയാ, നല്ല സ്നേഹം, നല്ല കരുണ, നല്ല അച്ചടക്കം എല്ലാം ഈ പെൺകുട്ടിക്കുണ്ട്. ഈ സുന്ദരിയായ പെൺകുട്ടിയുടെ അച്ഛന്റെ അസ്ഥി കലശം ഇനി ഞാൻ തലയിൽ വെച്ച് ഡാൻസ് ചെയ്യില്ല. ഇത് എത്രയും പെട്ടെന്ന് കന്യാകുമാരിയിൽ ഞാൻ ഒഴുക്കിക്കോളാമെന്ന് വാക്കു. മണ്ടൻ. അല്ല, എങ്ങോട്ടാ പോകുന്നേ? ക്യാമറയിലും കിട്ടുന്നില്ല. ഈ പൗഡറിലെങ്കിലും അതിന്റെ കാൽപാദം പതിയുവാണെങ്കിൽ ആദ്യം നമുക്ക് കാണാമല്ലോ. അതുകൊണ്ടാ ഞാൻ ഇവിടെ പൗഡർ ഇടുന്നത്. അടിപൊളി ഐഡിയ, നന്നായിട്ടുണ്ട്. നല്ല ഐഡിയ. ഇന്ന് സമാധാനത്തോടെ ഉറങ്ങാം. പ്രേതം പുറത്തേക്ക് വരുമ്പോ ഇവിടുന്ന് ഒറ്റ അടി കൊടുക്കാം. നിനക്ക് പേടിയാണോ?
കോമാരി അകത്ത് ഉറങ്ങൂല്ലേ, അവളെ വെറുതെ ശല്യപ്പെടുത്തണമെന്ന് കരുതിയോ? അപ്പൊ നിനക്ക് പേടിയില്ലല്ലേ? ഏ, പേടിയോ? പേടിക്ക് എന്നെ കണ്ട ഭയങ്കര പേടിയാ. ബേസ്മെന്റ് വീക്കാന്ന് ഞാൻ നിന്നോട് എങ്ങനെ പറയൂടി? ഇപ്പൊ കണ്ടു അവക്ക് വലുത് സംഭവിച്ചോ അല്ലേ? പിന്നെ എല്ലാം നമ്മുടെ തലയിലോ? എടി ദുഷ്ടെ, അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയാ? ഇപ്പൊ നിങ്ങൾ അകത്ത് പോകുന്നുണ്ടോ ഇല്ലയോ? ഇന്നിവൾ എന്നെ കുരിശിലേറ്റു എന്നാ തോന്നുന്നേ. വേഗം പോവാ നോക്ക്. മനുഷ്യ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ലൈറ്റ് ഓൺ ചെയ്യ്. ശരിയാണല്ലോ. നിങ്ങളായിരുന്നോ? ഇങ്ങനെയാണോ കിടന്നുറങ്ങുന്നേ? ഇതാ എന്റെ റൂമില്, അപ്പൊ ഇങ്ങനെയല്ലേ കിടക്കൂ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അതൊന്നുമില്ല, ഞങ്ങളുടെ റൂമിലുള്ള കാലടയാളം നിന്റെ റൂമിൽ എങ്ങനെയാ വന്നത്? ഓ, അതാണോ? എന്തോ ഒരു ശബ്ദം കേട്ടപ്പോ ഞാൻ നിങ്ങളുടെ റൂമിലേക്ക് വന്നതാ. നിങ്ങൾ നല്ല ഉറക്കായിരുന്നു, അവിടെ എന്തോ പൊടി കിടക്കുന്നുണ്ട്, ഞാൻ അത് ചവിട്ടി വന്നു. ഇങ്ങനെ നടക്കുമ്പോ സൂക്ഷിച്ചു നടക്കാൻ പഠിക്കും. എന്നാ ശരി, ഇനിയെങ്കിലും അടച്ചു വെച്ച് ഉറങ്ങും. എന്തടക്ക വാതിലടക്കാനാ പറഞ്ഞ? അങ്ങോട്ട് എന്താ നോക്കാനുള്ള? കഴിഞ്ഞു പോയാലോ. നിങ്ങോട്ട് വന്നോളൂ, പിന്നെ നീ അതേ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കുവാണോ? നുണ പറയല്ലേ, നൈറ്റ് ഫുള്ളും നീ എന്റെ അടുത്ത് തന്നെയായിരുന്നല്ലോ. നീ എന്തേ പുലമ്പുന്നത്? ഞാനൊന്നും പറഞ്ഞില്ല, നൈറ്റ് ഫുള്ളും നീ എന്റെ അടുത്തായിരുന്നു എന്നാ പറഞ്ഞത്, മനസ്സിലായോ? എന്റെ പൊന്നു സ്വപ്നം ഞാൻ ടെറസിന്റെ മുകളിൽ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്കറിയില്ല. ഇതെന്താ വീണ്ടും പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് ടെറസിലാണെന്ന്? Oh my god. എനിക്ക് തന്നെ ഒന്നും അറിയില്ല. നിനക്കറിയാവുന്നല്ലേ ഞാൻ ഇന്നലെ കിടന്നതും ഉറങ്ങിപ്പോയി. ഞാൻ കരുതിയത് നീയാണെന്ന്. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കൊന്നും അറിയില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, ഈ വീട് നമുക്ക് വിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ നിന്നെങ്കിലും മാറി താമസിക്കാന്ന് ഞാൻ പറഞ്ഞതുപോലും അനുസരിച്ചില്ല.
പ്ലീസ് നീ നോക്കല്ലേ, ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഫേസ്ബുക്ക് അന്ന് എന്റെ കൂടെ വഴക്കിട്ടല്ലേ, ഇപ്പൊ കണ്ടില്ലേ. എടാ പപ്പു, ബുക്ക് എടുത്തിട്ട് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കൊളുത്ത് എവിടെയാണെന്ന് നോക്ക്. അത് പിന്നെ അത് വെച്ചിരിക്ക തെണ്ടി. നടാ വായിക്ക. ആദ്യം ഗേറ്റ് ഉന്തി നോക്കണം, കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഗേറ്റ് ചാടി നോക്കണം. ഇതാ ഇതിരിക്കണേ, വേഗം തുറക്ക, വാചകടിച്ച് നിൽക്കുന്നു. ഏ തുറന്നിട്ടുണ്ടല്ലോ ഗുരു. അകത്തേക്ക് കേറ ഗുരു, വരൂ. എത്ര വലിയ വീടാലേ. വായടക്ക, ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നത് ആദ്യമായിട്ട് നമ്മൾ രണ്ടുപേരായിരിക്കും. വരുമ്പോ സഞ്ജയായിട്ട് വരാറുണ്ടല്ലോ മാക്രി. ശരിയാ, സഞ്ജി മാത്രല്ല ചാക്ക് തന്നെ കൊണ്ടുവരായിരുന്നു. ശരി, അടുത്തത് എന്താ ചെയ്യേണ്ടത് ബുക്കിൽ എഴുതിയിരിക്കും, നോക്ക് വേഗം നോക്ക. ആദ്യം വീടൊന്ന് ചുറ്റി കാണണം. വാച്ച്മാൻ ഉണ്ടെങ്കിൽ മദ്യം കൊടുക്കണം, പട്ടി ഉണ്ടെങ്കിൽ ഇറച്ചി കൊടുക്കണം. ഇവിടെ നായും ഇല്ല വാച്ച്മാനും ഇല്ല. എന്നാ പിന്നെ നമ്മുടെ പണി എളുപ്പം കഴിയും ഗുരു, നമുക്ക് ആരുടെയും ശല്യം ഉണ്ടാവില്ല. അതന്നെ, വേറെ ആരുടെ ശല്യം വേണ്ട, നീ തന്നെ വലിയൊരു ശല്യം. മോഷ്ടിക്കാനല്ലോ വന്നിരിക്കുന്നത്, പിന്നെന്താ സാർ. ആരാടാ നീ? ലവ് മാറ്റർ, അവരുടെ വീടാ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് കടത്താം സാർ, നിങ്ങളെന്ന് മനസ്സിലാച്ചാ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കടത്താം. ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നവരാ, നീ ഇവിടുത്തെ പെണ്ണിനെ കടത്താൻ നോക്കുന്നോ? എത്ര നാളായി മാക്രിയായിട്ടുള്ള ബന്ധം? പോ വരട അവരോട്. പുറത്തേക്ക് പോകണ്ടോ? അല്ല പിന്നെ വാടാ ഗുരു, വരൂ വരൂ വരാൻ. എന്താ വാതിൽ തുറന്നിട്ടുണ്ടല്ലേ, ഇതിനകത്ത് ആരില്ലേ? നമ്മുടെ സെൻട്രൽ ജയിൽ പോലെ കാണാൻ എന്ത് വലിപ്പാണല്ലേ. പുറത്ത് വന്നോളൂ, വീണ്ടും എന്താണ് അത് ഓർമ്മിപ്പിക്കുന്നേ ഗുരു? കള്ളന്മാര് ജയിലേക്ക് പോകണം, ഇത്ര വലിയ കാര്യമാണോ? നീ മിണ്ടാതെ ആ റൂം എവിടെയാണെന്ന് നോക്ക്. അകത്ത് കേറിയതും ഒന്ന് തെന്നി വീണാൽ പൂച്ചയെ പോലെ കരയണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് നമ്മള് വീണാ വരൂ.
എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അടുത്ത പ്രാവശ്യം എന്നെ കണ്ടോളൂ, ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോണെന്ന്. എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. വാതില് തുറന്നു വെച്ചവര് വിളക്കൊന്ന് കത്തിച്ചു വെച്ചോടെ. ഈ ഇരുട്ടത്തൊന്നും കാണുന്നില്ല. ഗുരു ഗുരുവിനെ കാണുന്നുണ്ടോ? വരൂ 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 വരൂ, നോക്കാം നോക്കാം നോക്കാം. അയ്യോ എന്റെ കാല്, ഇത് ഞങ്ങൾ തന്നെ ഒന്ന് മിണ്ടാതെ കടന്നോളൂടാ. എന്തായാലും നിനക്ക് ബുദ്ധിയില്ല, അയാൾക്കും ബുദ്ധിയില്ലാന്ന് വെച്ചാ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ചെയ്യാൻ വന്ന കാര്യം ചെയ്തേ പോകൂ. അപ്പൊ ഈ മുട്ടൻ കള്ളന്മാരൊക്കെ ഇങ്ങനെയായിരിക്കും മോഷ്ടിക്കുന്നത്. നോക്കി വാടാ. എടാ ഒച്ചയുണ്ടാക്കാതെ പതുക്കെ ശ്രദ്ധിച്ചു വാട്ടോ, മൂക്കും കുത്തി വീഴാൻ നിക്കല്ലേ. കഴുത്തിൽ കത്തി വെച്ചിട്ടുണ്ട്, ഒന്ന് അനങ്ങി നിങ്ങളുടെ തല മുറിയും. എടാ മാക്രി, പോയി ലൈറ്റ് ഇടറ. ഞാൻ നോക്കട്ടെ. എടാ നീ അവിടെ എന്തുവാടാ ചെയ്യുന്നേ? വേഗം ലൈറ്റ് ഇടറാ. കാണുന്നില്ലേ? ഒച്ച വെക്ക ഗുരു. അതേടാ എന്ത് രസമാ കാണാൻ. എവിടെ വന്നിട്ട് എന്താ സംസാരിക്കുന്ന ഒരു ബോധമില്ല. എന്തിനാടാ കാറുന്നേ? വിവരില്ലാത്ത ഗുരുവേ, കത്തി ഒന്ന് മാറ്റി പിടിക്കുന്നുണ്ടോ? നീ എന്താടാ ഈ പറഞ്ഞു? കണ്ടതും മനസ്സിലായില്ല. എന്ത്, നമ്മള് വളുപ്പന്മാരെന്ന് പറഞ്ഞത് കേട്ടില്ലടാ. അല്ലാതെ പിന്നെ? എടോ ഞാൻ വലിയൊരു കള്ളന അറിയോ നിനക്ക്? അതിന് ഞാൻ എന്താ വേണ്ട? എടാ ഞാൻ കള്ളനാണെന്ന് വിശ്വാസം ചെയ്ത ഈ യൂണിയൻ കാർഡ് എടുത്ത് നോക്ക്, നല്ലോണം നോക്ക്. എന്തോന്നാ ഇത്? കുഞ്ഞു പിള്ളേരെ പോലെ ഉണ്ടല്ലോ. അത് ശരിയാ, എന്നാലും അതിൽ എഴുതിയില്ല. ശരിക്കും നോക്കിയല്ല നിനക്ക്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ സ്വർണ്ണൊക്കെ അവിടെ വെച്ചിരിക്കുന്നു പറഞ്ഞേ. അതിന് ആഭരണങ്ങളൊന്നും ഞങ്ങൾ ഇടാറില്ലല്ലോ. ഇത് സ്വർണ്ണൊന്നും ഇടാറില്ലെന്നോ? എന്നാ ശരി, പണമൊക്കെ അവിടെ വെച്ചിരിക്കുന്നേ? ആ താക്കോലൊന്നും ഞാൻ എടുത്തോളാം. അതിന് ആരെടുത്ത കാശ്? ഇപ്പൊ എല്ലാരെടുത്തും ചെക്ക് ബുക്കും ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഒക്കെ അല്ലേ. പണ്ടത്തെ പരിപാടിയൊന്നും ഇനി നടക്കില്ല. ഞങ്ങളെടുത്ത് ഒരുപാട് കണ്ട്, അതെല്ലാം യൂണിയൻ കാർഡാ. അതെ, ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി വന്നതാ. കുറച്ചെങ്കിലും ഒരു സ്നേഹം കാണിക്കേ. ശരി പോ, എന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ 200 രൂപ ഉണ്ട്. ഇരുന്നൂറ് രൂപയോ ചേട്ടാ? 200 രൂപ ഓട്ടോറിക്ഷ കൂടെ തയ്യില്ല. എടോ കുറച്ചേരെങ്കിലും മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കേ. ഒന്ന് വരുന്നുണ്ടോ? നിങ്ങളെ വിശ്വസിച്ച് വന്ന എന്നെ വേണം ചവിട്ടാൻ. വെച്ചിട്ടുണ്ടോ? വരുന്നുണ്ടോ? ഇപ്പൊ ഒന്നും ആർക്കും പേടിയില്ലാണ്ടായി. കള്ളന്മാർക്ക് ഒരു ബഹുമാനമില്ല. ഈ വീടും കണ്ട് കയറിയതാ, ഒന്നും കിട്ടിയില്ല. എങ്ങനെ കിട്ടുക? നമുക്ക് എങ്ങനെ കിട്ടാന്നാ ചോദിച്ചേ? എന്താണെന്ന് എന്നോടാണ് ചോദിച്ചോദിക്കുന്നേ? ആ ബുക്കിലെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് എഴുതിയിട്ടുണ്ടാവും നോക്ക്. വെറുതെ അവിടെ കുത്തി വെച്ചിട്ട് കാര്യമില്ല. കക്കാൻ പോയ സ്ഥലത്തൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പൈന്റ് കിട്ടിയാ അടിച്ചു വിട്ടോളന്നാ അതിൽ എഴുതിയിരിക്കുന്നേ. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നേ? അതെ. ഇത് നല്ലൊരു ഐഡിയ ആണല്ലടാ, വേഗം എടുക്ക്. ഒന്ന് വേഗം എടുക്കടാ. എന്താ റെഡി? മദ്യം ഉണ്ട്, കുടിക്കാൻ ഗ്ലാസ് വേണ്ടടാ. ഗ്ലാസോ? അതൊക്കെ ഞാനിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എടാ വെള്ളം അടിക്കാൻ കാശില്ല, വേറെ ആരോ കുടിച്ചു വെച്ച ഗ്ലാസ്സാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടുപേര് കുടിച്ചോണ്ടിരിക്കുന്നടാ, അതാ പൊക്കിയത്. നീ വേഗം ഒഴിക്ക. ദരിദ്രവാസി ദരിദ്രവാസി. വെള്ളം കിട്ടാനൊന്നും വഴിയില്ല, വേഗം എടുത്ത് അകത്താക്കിയോ. അതിനു മുന്നേ ഞാൻ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കട്ടെ. എന്റെ ദൈവമേ, ഇവിടുന്ന് നല്ലോണം എന്തെങ്കിലും ഒന്ന് കിട്ടണേ. ഗുരുവേ, ഇങ്ങനെ മദ്യപിക്കുന്നത് ദേഹത്തിന് നല്ലതല്ലാട്ടോ. ഒറ്റ വലിക്ക് തന്നെ ഗ്ലാസ്സിലെ മൊത്തം തീർത്തല്ലോ. എടാ ദ്രോഹി, ഞാൻ കുടിക്കുന്നതിന് മുന്നേ എന്റെ ഗ്ലാസ് എടുത്ത് കുടിച്ചോ നീ? എന്റെ ഗുരുവേ, നിങ്ങൾ കുടിച്ച മദ്യം ഞാൻ കുടിച്ചിട്ടില്ല. ശരി ശരി സാറല്ല, അടുത്ത റൗണ്ട് ഒഴിക്കവേഗം. ഇതാ മൊത്തം കുടിച്ച് തീർത്തോ. എന്റെ ദൈവമേ കാത്തുകൊള്ളണേ. ഇപ്പൊ നല്ല കിക്കായി. ബുക്കിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കിയേ. എടാ മര്യാദയ്ക്ക് ബുക്ക് എടുത്ത് നോക്കി എന്താന്ന്. നോക്കാം നോക്കാം, ദാ ഇപ്പൊ തന്നെ നോക്കാം. മദ്യം കഴിച്ചു കഴിഞ്ഞ് കക്കാൻ ഐഡിയ കിട്ടിയില്ലെങ്കിൽ വന്ന വഴിക്ക് തന്നെ തിരിച്ചു ഓടണമെന്ന്, അല്ലെങ്കിൽ ആപത്ത് എന്തെങ്കിലും സംഭവിക്കുമെന്നാട്ടിരിക്കുന്നെ. അങ്ങനെ എഴുതിയിരിക്കുന്നേ? പോകുന്നതാ നല്ലത്. ഇവിടുന്ന് എസ്കേപ്പ് ആവോ? എന്റെ മൊത്തം കുടിച്ചു തീർത്തല്ലേ. ശരി വാ, പോവാ, വരൂ, പോവാ, വേഗം വാ.
മാർക്കറ്റ് ശരിക്കും കിട്ടിയെന്ന തോന്നുന്നേ. ഒന്ന് തോണ്ടി നോക്കാം. അയ്യോ, ആരാത്? അവനെ എണിപ്പിക്കടോ. രാത്രി തന്നെ പോവാൻ പറഞ്ഞല്ലേ, പിന്നെ എന്തിനോട് അങ്ങനെ അടിച്ച് പാമ്പായി കിടക്കുന്നേ? ഇവിടെ നായില്ലാന്ന് പറഞ്ഞ അർദ്ധരാത്രിക്ക് ഞങ്ങൾ കക്കാൻ വന്നാ? നീ പ്രേതത്തിന് ഇവിടെ ഞങ്ങളുടെ പിന്നാലെ അടിക്കണോ? ആദ്യം ഇവിടെ പ്രേതം ഉണ്ടവരുടെ ബോർഡ് വെക്കേ. നാലാൾക്കാർ വന്നു പോകുന്ന വീടല്ലേ ഇത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ പറഞ്ഞതാ നമുക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന്. ഇപ്പൊ കണ്ടല്ലോ പിന്നിലത്തെ ഷേപ്പ് മാറി. ഇങ്ങനെയാണോ ഷേപ്പ് ആയിരിക്കുന്നത്? അങ്ങനെ തന്നെ. ആൾക്കാർ വന്നു പോകുന്ന വീടാ, വേഗം പോയി ഒരു ബോർഡ് വെക്കേ. ഒന്ന് പോടു. ഒന്ന് പോന്നണ്ടോ? അല്ല, എന്റെ ഷേപ്പ് മാറി. അടിയുണ്ടോ? വേണ്ട. ഹലോ. ഹലോ, പറയൂ. മിസ്റ്റർ ശർമ്മയല്ലേ? യെസ്. ആ, ഞാൻ രവിയെ സംസാരിക്കുന്നത്. പറയൂ സാർ. അല്ല, സാറ് വരാന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. അത് പിന്നെ ഞാനിപ്പോ ഔട്ട് ഓഫ് കൺട്രിയില്ല, എങ്ങനെയും. പറഞ്ഞാ എങ്ങനെയാ സാറേ, ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, വളരെ കഷ്ടമാ. എന്താ സാറേ, എന്റെ വൈഫ് ആകെ പേടിച്ചിരിക്കുക. ഞാൻ വേണമെങ്കിൽ എന്റെ അസിസ്റ്റന്റിനെ അയക്കാം. സാറേ, ഇവക്കൊക്കെ ഇത് ഫേസ് ചെയ്യാൻ പറ്റുമോ സാറേ? അതെല്ലാം അവർ ഫേസ് ചെയ്തോളും സാറേ. സാറേ ഒന്ന് നോക്കൂ സാറേ. അതെല്ലാം അവർ നോക്കിക്കോളും. ഷുവർ സാർ? യെസ്. ഓക്കെ, താങ്ക് യു സാർ, എത്രയും പെട്ടെന്ന് അയച്ച നന്നായനെ. ഇവിടെ ഭയങ്കര പ്രോബ്ലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. താങ്ക് യു സാർ. ഇനി മുതൽ നമുക്കൊരു പ്രോബ്ലം ഇല്ല. ഇനി രണ്ട് ദിവസത്തിനുള്ളിൽ ശർമ്മ സാറിന്റെ അസിസ്റ്റന്റ് ഇവിടെ വരും. യാ, ഡെഫിനറ്റ്ലി. ഡോണ്ട് വറി, ഓക്കെ? നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാവും. ഓക്കെ.
രവി ദാ വരുന്നു. ഇതെന്താ നായാണോ പ്രേതമാണോ ഇങ്ങനെ മണം പിടിക്കുന്നത്? ഞാൻ ചുമ്മാ അഭിനയിച്ചല്ലേ, അതിനു മുമ്പ് പ്രേതം സ്ഥലം വിട്ടു. വിവരമില്ലാത്ത പ്രേതമെന്നാ തോന്നുന്നേ. അല്ലേ, പ്രേതങ്ങളെ പറ്റിക്കാൻ പറ്റുമോ? അവരെ കണ്ട എല്ലാവർക്കും പേടിയാണല്ലോ. ഏ നോക്കാം. രവി, കം ഹിയർ. എന്താ ഇവിടെ വരാൻ? എന്താ ഡാർലിംഗ്? ആ പാവയുടെ തല കണ്ടോ? ഇത് തന്നെയാ പ്രേതം, തീർച്ചയായിട്ടും ഇത് തന്നെ ആയിരിക്കും. വിടില്ല ഞാൻ. ഇന്ന് ഞാൻ വെറുതെ വിടില്ല. എന്താ ചെയ്യാൻ പോകുന്നത് നോക്ക. ഇപ്പൊ ശരിയാക്കി തരാം. എന്റെ ശത്രുവിനെ ഞാൻ നശിപ്പിച്ചു. ഇപ്പല്ലേ ഇത് ഞാൻ നശിപ്പിച്ചത്? ഞാൻ കാണിച്ചു തരാം. നീ എന്നെ മുമ്പെടുത്ത് കളപ്പിച്ചല്ലേ, ഇന്നെ ഞാൻ ഇതിനകത്ത് തന്നെ കുടിച്ചു മൂടും. നിന്റെ കഷ്ടകാലം തുടങ്ങി, ഇന്നത്തോടെ നിന്റെ കാര്യം അവസാനിച്ചു. ആരാന്നാ ചോദിച്ചത്? മനുഷ്യനെ വെറുതെ ഇരിക്കാനും സമ്മതിക്കില്ല. ഇവനൊക്കെ എവിടെ നിന്നാണോ വരുന്നത്? ആരാന്ന്? നീ എന്നെ കൊണ്ടേ പോവുള്ളൂ. നിന്നെ എന്ത് ചെയ്താലും നീ തിരിച്ചു വരുവാണല്ലോ. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഇത് നിന്റെ അവസാനമാ. ഈ തീക്കാത്ത് കിടന്ന് നീ വെന്തെരിയും. Thank you.
ഒന്ന് പോടാ, വെറും ഒരു കളിപ്പാട്ട എനിക്ക് ഇത്രയും പണി തന്നത്. നിന്റെ കഥ അവസാനിച്ചടാ. I'm R. Rao. Ramya Rao. Okay? Okay. Welcome Sharma's to my home. Sharma's assistant. Welcome home. Welcome. Please come. Varu. Agatheki varu. Chelle. Chelle. എന്ത് ഈ കാണിക്കുന്നത്? പ്ലീസ്. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ. അപ്പോ ഈ വീട്ടിൽ പ്രേതമുള്ള കാര്യം നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? വീട്ടിലുള്ള വാതിലൊക്കെ താനെ തുറക്കും, കിച്ചണിലുള്ള പാത്രങ്ങളൊക്കെ തന്നെ താഴെ വീഴും. ഓ മാഡം, ആ പ്രേതം എവിടെയുള്ളെന്ന് എനിക്കറിയാം. എവിടെ? ഒരു മിനിറ്റ്. മാഡം, ദൈതിലെ പ്രേതം. ഞാനിതിനെ പല രീതിയിലും നശിപ്പിക്കാൻ നോക്കിയതാ, പക്ഷെ ഈ വീട് വിട്ടിത് പോകുന്നില്ല. ഞങ്ങൾക്ക് പേടിയായിട്ട് വയ്യ. മാഡം ഞങ്ങളെ രക്ഷിക്കാൻ. ഇതിനേക്കാ വലിയ പ്രേതമാക്കിയ കണ്ടിട്ടുണ്ടോ? ഇത്രയും ചെറിയൊരു പ്രേതത്തിനെ ഓടിച്ചു വിടാൻ എന്റെ ആവശ്യം ഇല്ലായിരുന്നല്ലോ. വളരെ ഉപകാരമുണ്ട് മാഡം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് 200 വർഷം മുമ്പേ ഒരു മന്ത്രവാദി എന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പന് കൊടുത്തിട്ടുള്ളതായിരുന്നു. പ്രേതം കയറിയ ശരീരത്ത് ഇത് വെച്ച് കുത്തിയ ആ പ്രേതം അവിടുന്ന് ഓടിപ്പോവും. പ്രേതം കയറിയ ശരീരത്ത് ഒരു വേദനയോ അസുഖമോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇനി ആ പ്രേതത്തിനെ കൊണ്ട് ശല്യം ഉണ്ടാവില്ലല്ലോ. ഇനി ആ പ്രേതം നിങ്ങളെയല്ല നിങ്ങളുടെ നിഴലെ പോലും തൊടാൻ പറ്റില്ല. ഇവിടെ പുലിയാണെന്ന് വിചാരിച്ച, പക്ഷെ പല്ലി പോലെ ആയല്ലോ. ഇതെപ്പെടുക്കാം. ഇതൊരു സാധാരണ പ്രേതമല്ല, ഏത് ടൈപ്പാണെന്നറിയണം. അതിനൊരു കളി കളിച്ചേ പറ്റൂ. ഹൈഡ് ആൻഡ് സീക്ക്, കണ്ണുപൊത്തിക്കളി. ഹലോ, കൈകൊട്ടിക്ക്. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കയ്യിൽ എന്തെങ്കിലും ഒന്ന് തടയുമായിരുന്നെങ്കിൽ. ഒന്നും കിട്ടുന്നുമില്ല, ഒന്നും കാണുന്നുമില്ല. എന്തൊരവസ്ഥ ഇത്! ആരെങ്കിലും കൈയടിക്ക. ആ ഏ
പൂര പൊളിഞ്ഞു. എന്തൊരു ഇടിയാ ഇടിക്കുന്നെന്നറിയോ? ഹോ, ആ പ്രേതം ഇവിടെ തന്നെ ഉണ്ട്. ഇതേത് തരത്തിലെ പ്രേതമാന്ന് എനിക്ക് മനസ്സിലായി. കാമപ്രേതം. അതെനിക്ക് നേരത്തെ മനസ്സിലായതാ. അത് മുമ്പേ പറഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ നീ ഒരു കളി കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് ഗെയിം കളിക്കാം, വേറെ ഗ്രൗണ്ട് ഒന്നും കിട്ടിയില്ലേ? എന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് കിട്ടിയത്. അമ്മേ, ഈ കോഴിപ്പോരാട്ടം നല്ല രസമുണ്ടല്ലേ. രവി, യെസ് മാഡം. ആ പ്രേതത്തിനെ കൊല്ലണമെങ്കിൽ നമുക്കൊരു പൂവൻകോഴിയെ ബലി കൊടുക്കേണ്ടി വരും. എന്നിട്ട് അതിനു ശേഷം നിങ്ങൾ അത് കഴിക്കണം. അതും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓ, അങ്ങനെയാണോ? അതെ, അങ്ങനെ കഴിച്ചാലോ നമുക്ക് പ്രേതത്തിനെ കൊല്ലാം. ആ ശരി മാഡം, ഓക്കെ. പൂവൻകോഴിയെ കൊന്നു. മേഡം എടുത്തോളൂ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ കോഴി ഫാമിലി മെമ്പേഴ്സ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓ, അങ്ങനെയാണോ? സ്വപ്ന, നിങ്ങൾ കഴിച്ചോളൂ. അയ്യോ, എനിക്ക് വേണ്ട, ഞാൻ ഇങ്ങനെ നാട്ടുകോഴിയൊന്നും കഴിക്കാറില്ല. നാടൻ കോഴിയുടെ രുചിയും നാടൻ പെണ്ണിന്റെ രുചിയും അത് രുചിച്ചവനല്ലേ മനസ്സിലാവൂ. എന്താ രവി, എന്തിനെ ഒച്ച വെക്കുന്നേ? നീ എന്തിനെ ചെയ്തേ? ഞാൻ എന്ത് ചെയ്തു ഒന്ന് മനസ്സിലാവുന്ന പറ്റി പറ. ബെഡ്റൂമില് ക്യാമറ വെച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞ പോരായിരുന്നു. എന്തിനെങ്ങനെ ഇത് പൊട്ടിക്കാൻ പോയത്? പൊട്ടിച്ചെന്നോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് പൊട്ടിക്കേണ്ട കാര്യം എന്താ? നീ നുണ പറയോ സ്വപ്ന, നീ തന്നെ പൊട്ടിച്ച്. പ്രോമിസ് രവി, ഞാനത് ചെയ്തിട്ടില്ല. ആ ക്യാമറ ഉള്ളത് കൊണ്ടല്ലേ നമ്മള് പ്രേതത്തെ കണ്ടുപിടിച്ചത്. ആ ക്യാമറ ഉണ്ടാവേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയല്ലേ. പിന്നെ ഞാൻ എന്തിനാ പൊട്ടിക്കുന്നേ? നീ തന്നെ പൊട്ടിച്ച്. ഞാൻ പൊട്ടിച്ചിട്ടില്ല. നീ തന്നെ പൊട്ടിച്ച്. ഞാൻ പൊട്ടിച്ചിട്ടില്ല. നീയാ പൊട്ടിച്ച്. ഞാൻ പൊട്ടിച്ചില്ല, പൊട്ടിച്ചില്ല, പൊട്ടിച്ചില്ല. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അവര് പൊട്ടിച്ചില്ലെന്നല്ലേ പറഞ്ഞ രവി? നോ വേ മാഡം, ബെഡ്റൂമിൽ ഞങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. ഈ ക്യാമറ ഞാനല്ലേ പൊട്ടിച്ചിരിക്കുന്നത്, അപ്പൊ പിന്നെ ഇവിടെ ആയിരിക്കില്ലേ? തുടക്കത്തിൽ തന്നെ ക്യാമറ വെച്ചത് ഇവക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എങ്ങനെ ചെയ്തേ? എന്നെ വിശ്വസിക്കും മാഡം, ഞാനല്ല അത് പൊട്ടിച്ചത്, സത്യമാണ്. എന്തിനാ നിങ്ങൾ പരസ്പരം വഴക്കിടുന്നത്? മോണിറ്റർ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അറിയില്ലേ. കം, ലെറ്റ്സ് സീ. നിന്നെ ശരിയാക്കി തരാടി. എന്താ സ്വപ്ന, ഒരു പെണ്ണായിട്ട് നീ ഇതൊക്കെ ചെയ്തേക്കുന്നേ? അതും ഫോറിൻ റിട്ടേൺ ഗേൾ. തെറ്റായി പോയി മാഡം.
അങ്ങനെ ചെയ്യാൻ പാടില്ല. ആഹാ, അത് കൊള്ളാലോ. ഞാൻ തെറ്റിയത് മാത്രം ആണിടം പറയുമല്ലേ, ഇപ്പൊ നീ ചെയ്യും. ആഹാ, ഞാൻ എടുത്തോളാം. ചെയ്യ് സ്വപ്ന എന്ന് ഞാൻ സത്യം ചെയ്യുകയാണ്. സത്യം ചെയ്യുകയാണ്. ഇനി മുതൽ ഒരിക്കലും ഞാൻ മേക്കപ്പ് ഇല്ലാതെ ഒരു ക്യാമറയുടെ മുന്നിലും നിൽക്കുകയില്ല. ഇന്നലെ മേക്കപ്പ് ഇല്ലാതെ ക്യാമറയുടെ മുന്നിൽ നിന്നത് കൊണ്ട് മാപ്പ് ചോദിക്കുകയാണ്. ഇനി മേലാൽ അതുകൊണ്ട് ഈ തെറ്റ് ഇനി ഒരിക്കലും ചെയ്യില്ലെന്ന്. തെറ്റ് ചെയ്യില്ല. ഞാൻ സത്യം ചെയ്യുകയാണ്. സത്യം ചെയ്യുന്നു. ഒന്നുമില്ല, ഇന്ന് ഇത്ര മതി. വെറും ഗ്രൗണ്ട് എക്സസൈസ്. ഇതാ പ്രേതത്തിന്റെ പണിയാ, പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച നാറ്റിക്കുന്ന ചേട്ട. നിന്നെ ഞാൻ വിടില്ലടാ. എന്നാലും എന്താ ഡാർലിംഗ്, രാവിലെ നല്ല മൂടാണല്ലോ. ഇന്ന് കാണാൻ അടിപൊളിയാണല്ലോ. പ്രേതത്തിന്റെ പണിയാ, അടിക്കുന്ന കൈയാണ് സാന്ത്വനിപ്പിക്കാന്ന് കേട്ടിട്ടുണ്ട്. പ്രേതം പുറകെന്നടിച്ച് മുന്നിൽ ഫിഗറിനെ കൊണ്ട് നിർത്തിയേക്കുവാണല്ലോ. എൻജോയ്ടാ.
രമ്യ മാഡമോ, ഓടെ നെടുത്തലെന്താ, നദി നെടുത്തലെന്താ, നമുക്ക് വെള്ളമല്ലേ വേണ്ടേ? എൻജോയ്ടാ രവി. ഞാനൊരു കൊറിയർ ബോയാണ്, അരമണിക്കൂർ ഒച്ച വെച്ചോണ്ടിരിക്ക. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. വൃത്തികെട്ട ജന്തു, എന്റെ ലെറ്റർ പിടിച്ചോ. അനിയ പ്ലീസ്, ഇത് പുറത്ത് പറഞ്ഞ നാട്ടിക്കല്ലേ? എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു ഈ വൃത്തികെട്ട ജന്തു. ഞാൻ എന്നെ കൊല്ലും, എന്നോട് കളിക്കണ്ട, നീ പോടാ. എന്റെ പൊന്നെ, ഇനി എന്റെ കാര്യം കട്ടപ്പുകയാ. ഓക്കെ, മേഡം മിസ് ചെയ്തോണ്ടല്ലേ ഇരിക്കുന്നേ, എത്ര നാളിങ്ങനെ മിസ് ചെയ്യും? ഇപ്പോഴും മിസ്സായി. യു കളിക്ക്. ഏ മൈനസ് മൈനസ്, ഒരൊറ്റ കോയിൻ അടിക്കണം. ഓക്കെ, അതടിക്ക. ഇനി നോക്കിക്കോ. രവി പറ മാഡം, ഈ പ്രേതത്തെ ഇവിടുന്ന് ഓടിക്കണമെങ്കിൽ ഈ പ്രേതത്തെ പറ്റിയ എല്ലാ ഇൻഫർമേഷൻ നമുക്ക് വേണം. ഇത് നിങ്ങളുടെ അപ്പൂപ്പന്മാരെ താമസിച്ച സ്ഥലമല്ലേ? അതെ മാഡം, പാരമ്പര്യമായിട്ടുള്ള സ്വത്താ. നിങ്ങളുടെ മുത്തശ്ശന്റെ കാലത്തെ രേഖകൾ വെച്ചേക്കുന്ന മുറി വലുതും ഉണ്ടോ? ഇതൊരു പഴയ വീടായിരുന്നു, ഞങ്ങൾ ഇടിച്ച് പുതിയ വീട് പണിതതാ. പക്ഷേ എനിക്ക്, ഒരു മിനിറ്റ് മാഡം. വാവ്, എന്ത് പറ്റി, പെട്ടെന്ന് റെഡ് ഇട്ട് കളഞ്ഞല്ലോ. ഓ ഓ, മാഡം ഈ വീട്ടിലേക്ക് വരുമ്പോ പഴയ വീട്ടിലെ വേലക്കാരൻ തന്ന ബുക്കായത്. ഇതിലെന്തൊക്കെയോ കഥ എഴുതിയിട്ടുണ്ട്, മാഡത്തിന് ഇത് ഉപയോഗപ്രദമാവും. ലിംഗരാജന്റെ കഥകൾ. എന്റെ പേര് ശേഖരൻ, തമ്പുരാന്റെ വീട്ടിലെ പാചകക്കാരനായിരുന്നു. ലിംഗരാജനെ കുറിച്ച് എഴുതിയതിന് കാരണം, തമ്പുരാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിക്കാരനായിരുന്നു അയാൾ. ഒരു ദിവസം, എന്താ മാർത്താണ്ടൻ, എന്താണ് തമ്പുരാനെ? എനിക്കൊരു അനിഷ്ടം സംഭവിച്ചു. അന്യായമോ? ഞാൻ ഭരിക്കുന്ന നാട്ടിൽ അന്യായമോ? എന്താ സംഭവിച്ചത് പറ. അത് ഞാൻ എങ്ങനെ പറയാ, അങ്ങക്ക് പ്രിയപ്പെട്ടവനാ. എടാ, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ എന്റെ സ്വന്തം അച്ഛനാണെങ്കിലും ശരി, ഞാൻ വെറുതെ വിടില്ല. എടാ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയത്? എന്റെ നാട്ടുകാരെ പ്രശ്നമാണ് എനിക്ക് പ്രധാനം. എന്റെ പാരമ്പര്യത്തെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, പറ. അവനെന്താ വിളിക്കുന്നത്? അവനെന്താ തെറ്റ് ചെയ്ത്? അയാളാണ് എന്റെ കുടുംബം. പറയുന്നുണ്ടോ? അത് എന്താന്ന് വെച്ചാ, എടാ നീ ഒന്ന് ക്ഷമിക്കേ, എന്റെ ഭാര്യ ഞെണ്ട് വേവിച്ച വെള്ളം കൊണ്ടുവരും, അത് കുടിച്ചാ നിന്റെ ചുമയൊക്കെ പമ്പ കിടക്കും. ദാ ആളെത്തിയല്ലോ. എന്ത് പറ്റി, ജലദോഷം? അതെ പെങ്ങളെ, ഇന്നലെ രാത്രി മുഴുവൻ തണുപ്പത്ത് കിടന്നുറങ്ങി, അതുകൊണ്ട് ജലദോഷം പിടിച്ചു. സാരമില്ല, നിങ്ങൾ പേടിക്കണ്ട, ഞണ്ട് വേവിച്ച വെള്ളം കുടിച്ചാ എല്ലാം ശരിയാവും. ചേട്ടനോ? മുഴുവൻ നീ അങ്ങ് കുടിച്ചോ, നിനക്കല്ലേ സുഖമില്ലാത്തത്. ശരി. ഈ ഞണ്ട് രസം സൂപ്പറായിട്ടുണ്ട് ചേച്ചി. നിങ്ങൾ അതെല്ലാം വിട്, വെറുതെ ഒന്നും പറയണ്ട. എടാ കുറച്ചു നേരം കടന്നോ, ഞാൻ പോയാ വെള്ളവും തുറന്നു വിട്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് രണ്ടുപേരും ഒന്നിച്ചങ്ങോട്ട് പോവാം. ശരി ചേട്ടാ.
കാണിക്കുന്നേ? വേണ്ട, എന്നെ വിട്, എന്നെ വിടാനല്ലേ പറഞ്ഞേ? എന്തോ നിങ്ങൾ ഈ ചെയ്യുന്നേ? വിട്, വിട്, എന്നെ വിടാനാ പറഞ്ഞേ? അയ്യോ അയ്യോ, എന്നെ വെറുതെ വിട്, വിട്, പോയി ഇവിടുന്ന്, വിട എന്നെ, അയ്യോ എന്നെ വെറുതെ വിടാനല്ലേ പറഞ്ഞേ? ഒന്നും ചെയ്യുന്നേ, യോ ദുഷ്ട, എന്നെ വിട്, വിടാന്, അയ്യോ വിട്, വിട എന്നെ, എന്നെ വിട്, എന്നെ വിട്, വിട്, വിട എന്നെ, എന്നെ വിട്. എന്റെ ഭാര്യ ചേട്ടനെ പോലെ അവനെ കണ്ടത് അവനാണ് ഇത് ചെയ്തതായി. വിഷമം സഹിക്കാൻ പറ്റാത്ത അവൾ ആത്മഹത്യ ചെയ്തു അങ്ങുന്നേ. എന്റെ കുടുംബം തന്നെ തകർന്നു പോയി അങ്ങുന്നേ. അറിയാതെ പറ്റിപ്പോയതാങ്ങുന്നേ. ഇന്നലെ ഉച്ചയ്ക്ക് ഞണ്ട് രസം കുടിച്ചപ്പോ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ തെറ്റ് ചെയ്യില്ല. ആ വിധിക്ക് ശേഷം ലിംഗരാജനെ കാരാഗ്രഹത്തിൽ അടച്ചു. അവന് ദിവസവും ഞെണ്ടി വേവിച്ച വെള്ളം ഞാനാ കൊടുത്തത്. ആ ഒറ്റപ്പെടലിൽ അവൻ വെറിപിടിച്ച് ഞാൻ മരിച്ചാലും പ്രേതമായി വന്ന് പകരം വീട്ടുമെന്ന് അവൻ പറഞ്ഞിരുന്നു. കാരാഗ്രഹത്തിലടച്ച 50-ാമത്തെ ദിവസം ലിംഗരാജൻ മരിച്ചു. അത് കഴിഞ്ഞ് 10-ാമത്തെ ദിവസം തമ്പുരാനും മരിച്ചു. തമ്പുരാന്റെ അവകാശികൾ ആരും ഇങ്ങോട്ട് വന്നില്ല. അവർ വരാത്തതിന് കാരണം ലിംഗരാജന്റെ പ്രേതത്തെ ഭയന്നായിരുന്നു. എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. എന്താ മാഡം ഇത്? ഇൻഡിക്കേറ്റർ പോലെ ഉണ്ടല്ലോ. അതെ, ഇൻഡിക്കേറ്റർ തന്നെ. പ്രേതം നിഴലില്ലാതെ വന്ന നമുക്ക് അതിനെ കൊല്ലാൻ പറ്റില്ല. നിങ്ങൾ ഇൻഡിക്കേറ്റർ കണ്ടില്ലേ? അതിന്ന് വീഴുന്ന കിരണങ്ങൾ ഈ മുറി മുഴുവനും നിറയ്ക്കും. പ്രേതം നിഴലില്ലാതെ അകത്ത് വരാൻ പറ്റില്ല. സോ തീർച്ചയായിട്ടും ആ പ്രേതത്തിന് നിങ്ങളുടെ ആരെങ്കിലും ദേഹത്ത് കയറിയിട്ടേ വരാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കമ്പെടുത്ത് തീർച്ചയായിട്ടും അടിക്കും. എന്റെ മേഡം നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. സൂപ്പർ സൂപ്പർ അല്ലെന്നാടി പറയാൻ വന്നത്? ഇതെന്തിനാ മേഡം? ഈ ഞണ്ട് വേവിച്ച വെള്ളം കുടിച്ചിട്ടാണ് ആ പ്രേതം ഒരു തെറ്റ് ചെയ്തത്. ആ പ്രേതത്തിന് ഈ ഞണ്ട് വേവിച്ച വെള്ളം ഒരുപാട് ഇഷ്ടമാണ്. മനസ്സിലായോ? ഇതിന്റെ മണം പിടിച്ചിട്ട് ആ പ്രേതം തീർച്ചയായിട്ടും ഇവിടെ വരും. വന്നിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് കയറിയിട്ട് ഈ വെള്ളം കുടിക്കാൻ വരും. നിങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കമ്പ് വെച്ച് അതിനെ ഓടിക്കും. എന്റെ അടുത്ത് വരാൻ പറ്റില്ല, കാരണം എന്റെ കയ്യിലാണ് ഈ കമ്പ് ഇരിക്കുന്നത്. അതുകൊണ്ട് സ്വപ്നയും രവിയും, യു ഹാവ് ടു ബി വെരി കെയർഫുൾ. എവറി ചാൻസസ് ആർ ദേർ ടു കം ടു യു. അത് തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഓരോ ആളും വേറെ വേറെ മുറി വേണം കിടക്കാൻ. ശരിയാണല്ലോ? ബി കെയർഫുൾ. ഓക്കേ മാഡം. ഓക്കേ. Thank you.
എന്തുപറ്റി? ഈ സമയത്ത് ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. യാ, വാട്ട് ഹാപ്പൻഡ്? ഞാൻ അകത്തോട്ട് വന്നോട്ടെ. കം, ഷോ കം. എന്തുപറ്റി? ഒന്നുമല്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തേ, തലവേദനയുണ്ടോ? അതുകൊണ്ടാ ടെൽ മീ സംസാരിക്കാന്ന് കരുതി വന്നത്. പറയൂ, എന്തുപറ്റി? ഏ സ്വപ്ന, 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 എണീക്കു സ്വപ്ന, എണീക്ക്, എണീക്കു സ്വപ്ന. എന്തുപറ്റി? ഇറ്റ്സ് ഓക്കെ, റിലാക്സ്, റിലാക്സ്. ഇത് ആ പ്രേതം ചെയ്ത പണി തന്നെ. റിലാക്സ്. വെള്ളം വേണോ? ഇല്ല, വേണ്ട. ലീവ് ഇറ്റ്, റിലാക്സ്. സൗണ്ട്. എന്റെ റൂമിൽ നിന്ന് ചന്തക്കാരി, ചന്തക്കാരി, ചന്ദന തടിയാ നീയ, തിരുവങ്ങി പുഴ പോലെ പരപ്പളവ് അധികം. മതിൽ മുകളിൽ പൂച്ച പോലെ കള്ളത്തരം ഉണ്ടേക. ചന്തക്കാരി, ചന്തക്കാരി, ചന്ദന തടിയാ നീയ, വില്ലനാണി, വില്ലനാണി, വില്ലയും വില്ലനാണി, മതിൽ മുകളിൽ പൂച്ച പോലെ കള്ളത്തരം ഉണ്ടേക. അടി അടിപൊളി ചറക്കാമിയെ ആനന്ദമായി ആഘോഷിക്കാം. അടി അടിപൊളി ചറക്കാമിയെ ആനന്ദമായി ആഘോഷിക്കാം. ചന്തക്കാരി, ചന്തക്കാരി, ഞാൻ ചന്ദന തടിയാണേ ഞാൻ, ഇരുവഴങ്ങി പുഴ പോലെ പരപ്പളവ് അധികമാ. വില്ലനാണേ, വില്ലനാണേ, വില്ലയും വില്ലനാണേ, മതിൽ മുകളിൽ പൂച്ച പോലെ. ചന്തക്കാരി, ചന്തക്കാരി, ചന്ദന തടിയാ നീയോ, തിരുവങ്ങി പുഴ പോലെ പരപ്പളവ് അധികം. അടി അടിപൊളി ചറക്കാം നീയെ ആനന്ദമായി ആഘോഷിക്കാം. അടി അടിപൊളി ചറക്കാം നീയെ ആനന്ദമായി ആഘോഷിക്കാം. ചന്ദന മഴയെ കറുത്ത മുത്തേ പരസ്പരം നമുക്ക് സ്നേഹിക്കാം. പാടി പാടി മച്ചിന്റെ മുകളിൽ ആരും ഇല്ല കെട്ടിപ്പിടിക്കാം. അടി അടിപൊളി ചറക്കാം നീയെ ആനന്ദമായി ആഘോഷിക്കാം. അടി അടിപൊളി
അതുകൊണ്ട് ആ പ്രേതം അവളുടെ ദേഹത്ത് കയറിയിട്ടുണ്ടെന്നുള്ള തീർച്ചയാണ്. അവർ രണ്ടുപേരും ചെയ്ത് ഒരു തെറ്റുമില്ല. അവരറിയാതെ ചെയ്തു പോയതാണിത്. ഇങ്ങോട്ട് നോക്കിക്കേ, ഇത്രയും പേരുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ടാവും. തൽക്കാലം നീ ഇവിടുന്ന് പോ, ഞങ്ങൾ പറയുന്നവരെ നീ ഇങ്ങോട്ട് വരണ്ട. ഇനിമേൽ ഞണ്ട് വേവിച്ച വെള്ളം ഒരു കപ്പ് മാത്രം മതി. വരൂ വരൂ, വേം വാ. അത് വന്നിട്ടുണ്ട്, റേഡിയേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എങ്ങനെ സംഭവിച്ചേ? ഓപ്പൺ ആയ സ്ഥലത്ത് അതൊന്നും വർക്ക് ആവില്ല. എനിക്ക് ടവൽ. ടവൽ വേണോ? എന്താണ് ഇത്? മാറ്റാണ് എടുത്തിടുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഇൻസ്ട്രുമെന്റ്, ഇത് ഞാൻ ഓരോ മുറിയിലും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഇത് മിസ് ചെയ്തു, അതുകൊണ്ട് ഇന്ന് തീർച്ചയായിട്ടും ഇത് വിടാൻ പറ്റില്ല. ഈ ഇൻസ്ട്രുമെന്റ് ഈ വെള്ളത്തിന്റെ അടിയിൽ വെക്കാൻ പോവാ. ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ആ പ്രേതം വന്ന് ഈ വെള്ളം എടുക്കുമ്പോ ഈ അലാം അങ്ങ് അടിക്കും. എല്ലാവരും അലേർട്ടായിട്ട് ആ പ്രേതത്തെ കൊല്ലാനുള്ള ശ്രമം നടത്തണം. എത്ര ബുദ്ധിമുട്ടിയാലും തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ആ പ്രേതത്തെ കൊല്ലാതെ വിടാൻ പോകുന്നില്ല. ഐ പ്രോമിസ് യു ആൻഡ് ഐ വിൽ ഷോ ഇറ്റ്.
അപ്പോ ഇവന്റെ പുറത്തായിരിക്കും. കുത്താനും തോന്നുന്നില്ലല്ലോ ഈശ്വര. രവി, രവി, മാഡം. രവി, രവി, കുറച്ച് വെള്ളം ഇങ്ങെടുത്തു വന്നേ. രവി, 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 നിനക്കൊന്നും പറ്റില്ലല്ലോ. ഇവിടെ എന്ത് സംഭവിച്ചേ? നമ്മൾ ആ പ്രേതത്തിനെ കൊന്നു. സത്യമാണോ? ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പ്രേതത്തിനെ നമ്മൾ കൊന്നു. വളരെ നന്ദി മാഡം, വളരെ നന്ദി. ഇറ്റ്സ് ഓക്കേ. എന്റെ അച്ഛനെ വീട്ടിൽ താമസിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതാ, പക്ഷെ അദ്ദേഹത്തിന് സാധിച്ചില്ല. എനിക്കും താമസിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് നല്ല സമയത്താ മാഡത്തിന്റെ വരവ്. വളരെ നന്ദി മാഡം, ഈ സഹായം ഞങ്ങൾ ജീവനുള്ളിടത്തോളം കാലം ഓർക്കും മാഡം. നമുക്കിനി ഒരു പ്രോബ്ലമില്ല സ്വപ്നേ. ഹലോ, സിൻസിയർലി ഐ ലവ് യു. യാ, റാവ് സ്പീക്കിംഗ്. യാ, ഓക്കേ. യാ, ഷുവർ. യാ, ഐൽ ബി ദേർ. യാ, ഐൽ ഹാവ് ടു ബുക്ക് ദ ടിക്കറ്റ്, ദെൻ ഐൽ സ്റ്റാർട്ട് ടുമോറോ ഇറ്റ്സെൽഫ്. ഓക്കേ, യാ, താങ്ക് യു സർ, ബൈ ബൈ. വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിൽ ആബ്രഹാം ലിങ്കന്റെ പ്രേതത്തിനെ ഇന്റർവ്യൂ ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് മാഡം, കൺഗ്രാറ്റ്സ്. എന്നെ മറക്കല്ലേ. സോ ഐ ഹാവ് ടു ലീവ് നൗ. ബൈ ബൈ. താങ്ക് യു മാഡം, താങ്ക്സ് എ ലോട്ട്. ബൈ. താങ്ക് യു മാഡം. എന്ത് പറ്റി രവി, വേദനിക്കുന്നുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കുന്നേ? വേദനയുണ്ടെങ്കിൽ പ്രേതം പോയിട്ടില്ല എന്നർത്ഥം. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഞാൻ വെറുതെ കിടന്നല്ലേ. അതെന്തിനാ ഇങ്ങനെ വെറുതെ കിടക്കുന്നേ? എടി കള്ളി, നീ ഒന്നും അറിയാത്ത പോലെ ചോദിക്ക. രണ്ടു ദിവസം കൂടിച്ചാ എന്താ സംഭവിക്കാന്ന് അറിയില്ലേ. അപ്പൊ നിനക്ക് കാര്യം മനസ്സിലായല്ലേ. ഞാൻ റെഡിയാ മോളെ. ഞാനും റെഡിയാ. ലിംഗരാജ പോയെങ്കിൽ എന്താ? ഒരു ദിവസം ഞാൻ പുറത്തേക്ക് വരും, വരും, ഞാൻ തീർച്ചയായിട്ടും വരും. ഞാൻ വന്നിട്ട് ഞാൻ എല്ലാരെയും കൊല്ലാൻ പോവുക.